അച്ചടി ജോലികൾ സർക്കാർ ബസ്സുകൾക്ക് മാത്രം നൽകണമെന്ന നിർദ്ദേശം മറികടന്നത് അധിക ചെലവുണ്ടാക്കിയെന്ന് സിഎജി റിപ്പോർട്ട്. സർക്കാർ പ്രസ്സുകളുടെ നവീകരണത്തിന് കോടികൾ ചെലവാക്കിയപ്പോഴാണ് അച്ചടി സ്വകാര്യ പ്രസ്സുകൾക്ക് നൽകി സർക്കാർ വ്യവസ്ഥകൾ മറികടന്നത്. സർക്കാർ പ്രസ്സുകളുടെ നവീകരണത്തിനും ഉപകരണങ്ങൾ വാങ്ങാനുമായി 2010-15 കാലയളവിൽ വകയിരുത്തിയത് 104 കോടി രൂപ, ചെലവാക്കിയത് 37 കോടി. സർക്കാർ പ്രസ്സുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത്രയും തുക ചെലവാക്കിയിട്ടും സർക്കാരിന് ഗുണമുണ്ടായില്ലെന്നാണ് സിഎജി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി സ്വകാര്യ പ്രസ്സുകൾക്ക് അച്ചടി ജോലികൾ നൽകിയതാണ് അധിക ചെലവുണ്ടാക്കിയത്. ആധുനിക അച്ചടി യന്ത്രങ്ങൾ സ്ഥാപിച്ച ശേഷവും സർക്കാർ പ്രസ്സുകളെ അവഗണിച്ച KBPS സിയാപ്റ്റിനും കരാർ നൽകി. പാഠപുസ്തക അച്ചടിക്ക് മാത്രം 36.91 കോടി രൂപയാണ് സ്വകാര്യ പ്രസ്സുകൾക്ക് നൽകിയത്. Keeping that in mind, like all these things can be done by press, but even after expending 18 crores they are not using the machine or the modernized machines for printing these books. 2010-11 കാലയളവിൽ പാഠപുസ്തക അച്ചടി വൈകിയതായിരുന്നു സ്വകാര്യ പ്രസ്സുകളെ ഏൽപ്പിക്കാനുള്ള തീരുമാനത്തിന് പിന്നിൽ. എന്നാൽ പുതിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടും പിന്നീടുള്ള വർഷങ്ങളിൽ ഇത് പുനഃപരിശോധിച്ചില്ല. വാഴൂർ, മണ്ണന്തല, ഷൊർണൂർ എന്നിവിടങ്ങളിലേക്ക് ആധുനിക യന്ത്രങ്ങൾ വാങ്ങിയതിൽ 2.74 കോടിയുടെ അധിക ചെലവുണ്ടായതായും ഓഡിറ്റിൽ കണ്ടെത്തലുണ്ട്. കാലഹരണപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങിയതും വാങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിലെ കാലതാമസവും സർക്കാർ പ്രസ്സുകളുടെ നവീകരണമെന്ന ലക്ഷ്യം നടപ്പാക്കുന്നതിന് തടസ്സമായെന്നും സിഎജി റിപ്പോർട്ട് നിരീക്ഷിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.